ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് മഹശ്ശറിന്റെ അവസ്ഥ. സ്വന്തം ഭാര്യയെ കുറിച്ച് ഓർക്കാൻ സമയമില്ല, പിന്നെ മറ്റുള്ളവനെ കുറിച്ച് ഓർക്കാൻ പറ്റും? മഹല്ലു അമ്മറ്റിക്കാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? മഹല്ലു ഉസ്താനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഇ പി അബൂബക്കർ മുസ്ലിയാനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഓർക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരും മരിച്ചു പോകും. പക്ഷെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇടികൊള്ളുന്നവരാണ്, ഇടികൊള്ളുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആലിമീങ്ങൾ എല്ലാം നമ്മുടെ ആലിമീങ്ങളാണ്, മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഒരുപക്ഷെ അവർ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അവർ തമ്മിൽ ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ, നബീന റസൂലുള്ളാഹി തങ്ങൾ അവിടെയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, മദ്ഹബിന്റെ നേതാവ് ബഹുമാനപ്പെട്ട അബു ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി, വഫാത്താകുന്ന സമയത്താണ് ഷാഫി ഇമാം ജനിക്കുന്നത്. ആ ഷാഫി ഇമാം ബഹുമാനപ്പെട്ട അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാട്ടിൽ പോയപ്പോ കുനൂത്ത് ബഹിഷ്കരിച്ചു, കുനൂത്ത് ഒഴിവാക്കി. ഇസ്ലാമിയിൽ നിന്ന് പുറത്തൊന്നും പോയില്ല ഷാഫി ഇമാം. ഏയ്, ഇന്ന് കുനൂത്ത് ഓതിയില്ല, നിസ്കാരം ബാത്തിലായി പോയി, ഒരിക്കലും ബാത്തിലായില്ല. അതുകൊണ്ട് അബാദ് സുന്നത്തിൽ പെട്ട കാര്യ ഈ കുനൂത്ത്. ഒരുപക്ഷെ കുനൂത്ത് ഇല്ലാതെ വിട്ടുപോയാലും നമസ്കാരം ഒന്നും ബാത്തിലാവില്ല. പക്ഷെ ഷാഫി ഇമാം റഹ്മഹുല്ലാ അബു ഹനീഫ ഇമാമിനെ അവിടെ പിൻപറ്റുകയാണ്, മഹത്വം ആദരിച്ചു, ബഹുമാനിച്ചു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഷാഫി പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിന്റെ മഹത്വം നമ്മളെല്ലാവരും ഇന്ന് രാവിലെ സുബ്ഹിക്ക് ഖുനൂത്ത് തോന്നുമെങ്കിൽ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അബു ഹനീഫ ഇമാമിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ മദ്ഹബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചു ഖുനൂത്ത്, ആ ദിവസം ഒഴിവാക്കി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവർക്ക് വല്ല പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ ഉലമാക്കൾക്കിടയിൽ ഇന്ന് ഷാഫി, ഇന്ന് ഹനഫി, ഇന്ന് ഹംബലി, ഇന്ന് മാലിക് മദ്ഹബുകളുണ്ട്. ഈ മദ്ഹബിനെ ഒന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല. ഈ മദ്ഹബിനെ സ്വീകരിക്കാതെ നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റൂല. ഈ നാലാലൊരു മദ്ഹബ് കൊണ്ടല്ലാതെ കണ്ട് നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റുകയില്ല. ഓരോ വ്യക്താക്കളും ഓരോ നാട്ടിലും ഓരോ മദ്ഹബിന്റെ ഉടമകൾ കാണും. ഒരുപക്ഷെ ഏറ്റവും ഭൂരിപക്ഷം കൂടുതലും ഹനഫി മദ്ഹബുകളായിരിക്കും എന്ന് തോന്നുന്നു. എന്റെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബുകളാണ്. അതേപോലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവരാരും ഷാഫി ഇമാമോ ഹനഫി ഇമാമോ, ഇവരൊക്കെ ചെറിയ ചെറിയ മസലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണെങ്കിലും ഒരാളും ഒരാളെ കുറിച്ചും ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ, അവിടുത്തെ പിൻഗാമികളായ അവിടുത്തെ ശിഷ്യന്മാർ മറ്റൊരു പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുകയോ ചെയ്ത ചരിത്ര പാരമ്പര്യമില്ല. ഇതൊക്കെ ഇഖ്തിലാഫ്, അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. പക്ഷേ സാധാരണക്കാർ അതിനു വേണ്ടി കൊടി പിടിക്കാൻ നിൽക്കണ്ട, സാധാരണക്കാരൻ അതിനു വേണ്ടി ഒത്താശ പാടാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടത് ഐക്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കും, അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറും മിഹ്റാബും ലോകത്തെ മുസൽമാന് വേണ്ടി ഗർജിക്കുന്നു. നമ്മൾ അറിയുന്നുണ്ടോ, എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഖതീബ് ഖുത്ബ പ്രഭാഷണം നടത്തി ആ ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ലോകത്തെ മുസൽമാന് വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട്. ആര് ചെയ്യുന്നു? നമ്മളെല്ലാം ആമീൻ പറയുന്നു, എല്ലാ ഗ്രൂപ്പുകാരും ആമീൻ പറയുന്നു. എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ഡി ഗ്രൂപ്പും എല്ലാം ആമീൻ ആമീൻ പറയുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വഖാളിൽ ഹജാത്ത് അല്ലാഹുമ്മ അജിർന മിനൻ നാർ അല്ലാഹുമ്മ അജിർന മിനൻ നാർ اللهم اجرنا من النار എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളും മിഹ്റാബുകളും ഗർജിക്കുകയല്ലേ? പരിശുദ്ധമായ കഅബയിലെ മിമ്പർ പോലെ ഗർജിക്കുകയല്ലേ? മദീന പള്ളിയുടെ ഉമ്മറപ്പടി ഗർജിക്കുകയല്ലേ? അല്ലാഹുവേ അല്ലാഹുവേ, ലോകത്തുള്ള വിശ്വാസി വിശ്വാസിനികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ലോകത്തുള്ള മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അജ്റന മിനൻ നാർ, പടച്ചവരെ ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റണമേ അല്ലാ. അല്ലാഹുവിനോട് മുസ്ലിം ലോകത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് ഓരോ മിമ്പറും ഓരോ മിഹ്റാബ്. അല്ലാഹുമ്മ അജ്റനി, എന്നെ നീ സ്വർഗത്തിലേക്ക് കയറ്റണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നല്ല ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അജ്റന, പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗലോകത്തേക്ക് കയറ്റണമേ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വാദുഹിൽനാ
برحمتك ربنا دارك دار السلام برحمتك دار السلام أن سرق لوغتك ننجل ني يتكينمي برحمتك سرق لوغتك ننجل ني پرميشي پكينمي برحمتك إلا برام إلا نمسكارتن سيشوم إمامي قل دعا چيوم بو نمال آمين برين اللي وادخلنا الجنة برحمتك ننجل ني سرق കയറ്റണമേ അല്ലാ ഓരോ നമസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതുമ്പോൾ ലോകത്തെ മുസൽമാൻ അവന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അത്തഹിയാത്ത് ഓതുമ്പോൾ ലോക മുസ്ലിമേ നീ പള്ളിയിൽ നമസ്കരിച്ചാലും വീട്ടിൽ നമസ്കരിച്ചാലും നമ്മുടെ ഉമ്മബങ്ങന്മാരെ വീട്ടിൽ നമസ്കരിച്ചാലും അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത് ആർക്കാണെന്നറിയുമോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ പടച്ചവരെ ഞങ്ങൾക്ക് നീ സമാധാനം നൽകണമേ സാലിഹീങ്ങളായ ലോകത്തുള്ള നിന്റെ ദാസന്മാരുണ്ടല്ലോ നിന്റെ ദാസിമാരുണ്ടല്ലോ അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിലെ മക്ക പള്ളിയിലെ വെച്ച് ദുആ ചെയ്തുവെങ്കിൽ അത്തഹിയാത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ അവിടെ ഗ്രൂപ്പില്ലായിരുന്നു സഹോദര ആരുടെ അന്ത്യമാണ് ശരിയാവുക ആരുടെ അന്ത്യമാണ് മോശമാവുക ആരുടെ അന്ത്യമാണ് രക്ഷപ്പെടുക എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു اللهم ثبت قلبي على دينك وطاعتك وإيمانك പടച്ചവരെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിലും നിൻ്റെ വെളിപ്പെടലിലും നിൻ്റെ താഅത്തിലും നിൻ്റെ വിശ്വാസത്തിലും ഉറപ്പിച്ചു നിർത്തണേ അല്ലാ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ ഇന്ന് കഅബയിലേക്ക് പോകുമ്പോൾ ഇന്ന് അറഫായിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല ഈ ദുആ നിങ്ങൾ കൂടുതൽ ചെയ്യണമേ എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ച് ഈമാൻ പതറിപ്പോകാതിരിക്കാനാണത് ഏതെങ്കിലും ഒന്ന് കാണുമ്പോൾ നമ്മുടെ ഈമാൻ മാറിപ്പോകാതിരിക്കാനാണത് നാളെ മഹ്ശറാ വൻസഭയിലേക്ക് പോയാൽ നമ്മെ ഇവിടെ പിഴപ്പിച്ച ഒരാൾ പോലും ആഖിറത്തിൽ നമ്മെ സഹായിക്കാൻ കാണുകയില്ല ദുനിയാവിൽ വെച്ച് പിഴപ്പിച്ച വർഗങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാട്ടിക്കൊടുക്കും അത്രേ വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه നാളെ മഹ്ശറയിൽ ഓരോരുത്തരെ വിലപിക്കുന്ന രംഗമാണിത് ഞാൻ നിങ്ങൾ ഓർക്കണം നമ്മുടെ ഉപ്പയെ അവഗണിക്കുകയാണ് എത്ര വലിയ ഗ്രൂപ്പുണ്ടെങ്കിലും എത്ര വലിയ സംഘമുണ്ടെങ്കിലും എത്ര വലിയ രാഷ്ട്രീയക്കാരനാണ് സ്വന്തം പിതാവിനെ ആരും അവഗണിക്കാറില്ല സ്വന്തം ഉമ്മയെ ആരും അവഗണിക്കാറില്ല സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ നമ്മുടെ കരളിന്റെ കഷണങ്ങളുണ്ടല്ലോ ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ ഈ കുഞ്ഞുമക്കളോടുള്ള സ്നേഹം നമ്മൾ മറ്റാരോടും കാണിക്കാറില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഈ കുഞ്ഞുമക്കൾ നിങ്ങൾക്കെതിരെ നാളെ വരുമത്രേ ഈ കുഞ്ഞുമക്കെതിരെ നിങ്ങളും നാളെ മഹ്ശറിൽ വരുമത്രേ ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ പോലെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കും അല്ലാ എന്നെ എന്റെ മക്കളെ പ്രായച്ചിത്തം നൽകിയിട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാ ഓരോ മനുഷ്യനും നാളെ മഹ്ശറിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വിലപിക്കുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ولا يسأل حميم حميما ولا يسأل حميم حميما ഇന്ന് ട്രിപ്പിൾ അടിച്ച് ട്രിപ്പിൾ അടിച്ചിട്ട് ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ ഏ ബാല്യക്കാരാ കൂട്ടുകാരാ ഇന്ന് കോളേജുകളിൽ പോകുമ്പോ ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഇല്ലേ നിങ്ങൾക്ക് ഇന്ന് ഓരോ കൂട്ടുകാരും നിങ്ങൾക്കുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിന്റെ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ യാത്ര ചെയ്യുകയില്ല ഉറങ്ങാൻ കിടക്കുമ്പോ ഉറ്റ സുഹൃത്തും
ദുനിയാവിലെ കൂട്ടുകാരനില്ലാതെ ഉറങ്ങാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല. കൂട്ടുകാരൻ കൂട്ടുകാരൻ നാളെ മഹ്ശറാവൻ സഭയിൽ ഖുർആൻ പറയുകയാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരാൾ മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുകയില്ല. ഹമീം ഹമീം എന്ന് പറഞ്ഞാൽ സദീഖിന്റെ അർത്ഥമല്ല, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, രക്തത്തോട് ചേർന്ന കൂട്ടുകാരൻ, ഹൃദയത്തിന്റെ തുടിപ്പായ കൂട്ടുകാരൻ, കരളിന്റെ കഷണമായ കൂട്ടുകാരൻ, ഉറക്കത്തിലും വെളിച്ചത്തിലും ഉണർവിലുമെല്ലാം തന്നോടൊപ്പമുള്ള ആത്മാർത്ഥ സുഹൃത്ത്. ഈ ആത്മാർത്ഥ സുഹൃത്തിനെ അല്ലാഹു നാളെ കൊണ്ടുവന്ന് കാണിക്കും. യുബസറൂനഹും, ഇതല്ലേ നിന്റെ കൂട്ടുകാരൻ, ഇവനല്ലേ നിന്നെ പിഴപ്പിച്ചത്, ഇവനല്ലേ നിന്നെ വഴികേടിലേക്ക് നയിച്ചത്, അവതുകൊണ്ട് നീ അവനോട് ചോദിക്കൂ എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അല്ലാഹു ഈ ആത്മാർത്ഥ സുഹൃത്തിനെ നമ്മുടെ മുന്നിൽ കാണിക്കുമ്പോ ഇവൻ പറയുകയാണ്, എനിക്ക് കാണണ്ട അല്ലാ, എനിക്ക് കാണണ്ട അല്ലാ, എനിക്ക് ഇവനെ കുറിച്ച് അറിയണ്ട അല്ലാ. പിന്നെ എന്താണ് ഇവന്റെ വിളിയാളം, എന്താണ് ഇവന്റെ നിലവിളി? യബത്തുൽ മുജ്രിമുല യഫ്തദി, യബത്തുൽ മുജ്രിമുല യഫ്തദി من عذاب يومئذ ببني. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഭയാനകത നിറഞ്ഞ ഈ മഹ്ശറാവൻ സഭയിൽ പറച്ചവരെ, എനിക്കെന്റെ കൂട്ടുകാരനെ കുറിച്ച് അറിയണ്ട അല്ലാ, എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കുറിച്ച് അറിയണ്ട അല്ലാ, എന്റെ സംഘത്തിൽപ്പെട്ട എന്റെ ഗ്രൂപ്പിൽപ്പെട്ട കൂട്ടുകാരെ എനിക്കറിയണ്ട അല്ലാ, എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ ഞാൻ വീണുപോയി പടച്ചവനെ, ഞാൻ പെട്ടുപോയി അല്ലാഹുവേ, ആരെല്ലാം പറഞ്ഞു അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അല്ലാ. യവത്തുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി, തന്റെ പൊന്നുമോൾ, തന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോൾ 15 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലാഹു ഒരു കുഞ്ഞിനെ ഒരാൾക്ക് നൽകി എന്നിരിക്കട്ടെ, ആ പൊന്നുമോനോട് എത്രത്തോളം സ്നേഹമായിരിക്കും മാതാപിതാക്കൾ കാണിക്കുന്നതെങ്കിൽ, ആ പൊന്നുമോനെ എടുത്തിട്ട് റബ്ബിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് പറയും, അല്ലാഹുവേ പൊന്നുമോനാണിത്, ഈ പൊന്നുമോനെ നിനക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്യാമല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത്, മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത്. ഓരോ മനുഷ്യനും നാളെ വിലപിക്കുകയാണ്, യവത്തുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി, എന്റെ മകനെ നിനക്ക് തരാമല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. വസാഹിബതിഹി, എന്റെ കൂടെ കിടന്ന എന്റെ ഭാര്യയെ നിനക്ക് പ്രായച്ചിത്തമായി നൽകാൻ പടച്ചവനെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വന്തം ഭാര്യമാരോട് എന്ത് സ്നേഹമാ നമുക്കുള്ളത്. നമ്മുടെ തുണയല്ലേ അവൾ, നമ്മുടെ ഇണയല്ലേ അവൾ, നമ്മുടെ തണലല്ലേ അവൾ, നമ്മുടെ എല്ലാം എല്ലാം അല്ലേ അവൾ. നമുക്ക് വേണ്ടി രാത്രി പ്രതീക്ഷിച്ചിരിക്കുന്നവൾ നമ്മുടെ ഭാര്യയല്ലേ. നമുക്ക് വേണ്ടി വിരിപ്പ് വിരിച്ചു തരുന്നവൾ അവളല്ലേ. നമ്മുടെ ശാരീരിക വികാര വിചാരങ്ങൾക്ക് പൂർത്തീകരണം നമ്മുടെ പൊന്നല്ലേ. ഈ പൊന്നായ നമ്മുടെ പ്രിയതമ പോലും നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ അവളെ സമർപ്പിച്ചിട്ട് ഓരോ അഹങ്കാരികളും പറയും, പടച്ചവനെ പടച്ചവനെ, എന്റെ ഭാര്യയെ നിനക്ക് പ്രായച്ചിത്തം നൽകാമല്ല, എന്നെ ഈ ഭയാനകത നിറഞ്ഞ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. മതിയായില്ല എങ്കിൽ വാഹീ, എൻ
എൻ്റെ സഹോദരനെ നിനക്ക് ഞാൻ നൽകാം അല്ലാ വപദിയായില്ലെങ്കിൽ വഫസീലത്തിഹി ലതീ തൗവീ എനിക്ക് അഭയം നൽകിയ എൻ്റെ ഉപ്പയുണ്ടല്ലോ എൻ്റെ ഉമ്മയുണ്ടല്ലോ എനിക്ക് അഭയം നൽകിയ എൻ്റെ രക്ഷകർത്താക്കൾ ഉണ്ടല്ലോ എൻ്റെ കാരണവന്മാരുണ്ടല്ലോ അല്ലാഹുവേ അല്ലാഹുവേ അവരെ നിനക്ക് ഞാൻ പ്രായച്ചിത്തം നൽകാം അല്ലാ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ രക്ഷപ്പെടുത്തണേ അല്ലാ മഹ്ശറ വൻസഭയിൽ ഓരോ മനുഷ്യനും വിലപിക്കുന്ന വിലാപമാണിത് ഖുർആനാണ് ഈ പറയുന്നത് ഏത് ഉസ്താദമാരോട് വേണമെങ്കിലും ചോദിച്ചോ എനിക്ക് പ്രത്യേകമായ ഒരാശയമില്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മാത്രമാണ് ഏത് ഗ്രൂപ്പുകാരായ ഉസ്താദുമാരോടും ഈ ആയത്തെടുത്തിട്ട് ചോദിക്കണം അബൂബക്കർ വന്ന് പറഞ്ഞത് ശരിയാണോ അതല്ല തെറ്റാണോ തഫ്സീറുകൾ നിരത്തി നോക്കിക്കോ ഈ ദുനിയാവിൽ നമ്മൾ ഏതിനോടാണോ സ്നേഹം കാണിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് താല്പര്യം കാട്ടിയിട്ട് സാധിക്കളായ പണ്ഡിതന്മാരെയോ മഹത്തുക്കളെയോ സാധാരണക്കാരെയോ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയല്ലേ നാളെ ആഖിറത്തിൽ പോയി നമ്മൾ വിലപിക്കുമ്പോ ആഖിറത്തിൽ പോയി വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ സ്വന്തം ഉമ്മയെ തരാമല്ല സ്വന്തം ഉപ്പയെ തരാമല്ല സ്വന്തം ഭാര്യയെ തരാമല്ല സ്വന്തം മക്കളെ തരാമല്ല എന്ന് നാ റബ്ബിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയുമോ കല്ലാ ഇന്നഹാ ലളാ ഇല്ലടാ ഇല്ലടാ സാധ്യമല്ലടാ ദുനിയാവിൽ വെച്ച് ആ സമയം കഴിഞ്ഞു പോയടോ ഇനി സാധ്യമല്ല